നമസ്തേ കനൽ വഴിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ അധ്യായത്തിൽ അടിയന്തരാവസ്ഥയെ നേരിടാൻ നമ്മൾ നടത്തിയ ഐതിഹാസികമായ പോരാട്ടത്തിലെയും മർദ്ദനമേറ്റവരെക്കുറിച്ചും ഒക്കെയാണ് ചെയ്തു വിവരിച്ചത് ഇക്കുറി വനിതകൾ അമ്മമാർ എങ്ങനെയാണ് അടിയന്തരാവസ്ഥയെ ചെറുത്ത് നിൽക്കാൻ വേണ്ടി ശ്രമം നടത്തിയത് അവരുടെ പ്രവർത്തനം അറസ്റ്റ് വരിച്ചത് അതിനെക്കുറിച്ചൊക്കെയാണ് ഇത്തവണ പോകുന്നത് എങ്ങനെയായിരുന്നു നമ്മുടെ അമ്മമാർ അന്ന് നമുക്ക് വളരെ കൂടുതൽ അമ്മമാരൊന്നും ഇല്ലാത്ത സമയമാണ് ജനസംഘത്തിലും അങ്ങനെ കൂടുതൽ ഇല്ല എങ്ങനെയായിരുന്നു ഈ വനിതകളുടെയൊക്കെ ഒരു പ്രവർത്തനം അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ നമ്മുടെ അടിയന്തരാവസ്ഥ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ നമ്മുടെ കേരളത്തിൽ സംഘപ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അമ്മമാരുടെ ബൈട്ടക് നടക്കാറുണ്ടായിരുന്നു സംഘത്തിൻ്റെ അധികാരികൾ വരുമ്പോൾ ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിക്ക് അമ്മമാരെല്ലാവരും കൂടി കൂടും നമ്മുടെ സംഘത്തെക്കുറിച്ചും നാട്ടിലെ പൊതു കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന ആ തരത്തില ഒരു അമ്മമാരുടെ ബൈട്ടക്കുറിച്ച് സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു സ്വാഭാവികമായിട്ടും ജനസംഘത്തിൽ ആ കാലഘട്ടത്തിൽ വനിതകളുടെ ഇപ്പോൾ അമ്മ അതേപോലെ തന്നെ തൃശ്ശൂരിലെ രാധാ രാധാ രാധാബാലകൃഷ്ണൻ വിമല അതേപോലെ തന്നെ ആലുവയിൽ സീത ചേച്ചി കോട്ടയത്ത് നമ്മുടെ ലംഷിപ്പുട്ടിയമ്മ ഈ തരത്തിലുള്ള ആൾക്കാർ അവർ സംഖ്യയിൽ കുറവാണെങ്കിൽ ശരി അവർ വളരെ സജീവമായിരുന്നു തീപ്പരികളായിരുന്നു തീപ്പൊരികളായിരുന്നു അതുകൊണ്ട് ശരിക്ക് വനിത ഈ ഒരു വിമല അദ്ദേഹത്തെ അവരുടെയും ഈ രാധാ ബാലകൃഷ്ണൻ്റെയൊക്കെ നേതൃത്വത്തിൽ വനിതകളുടേതായിട്ടുള്ള അമ്മമാരുടെ ഒരു സത്യാഗ്രഹം അവർ ഗുരുവായൂർ സംഘടിപ്പിച്ചിരുന്നു അതിൽ ഏറ്റവും പ്രത്യേകം പറയേണ്ടത് ഇപ്പോൾ ഇന്ന് ഈ വനി യുവ മഹിളാ മോർച്ച മഹിളാ മോർച്ചയുടെ നിവേദ്യതയുണ്ട് നിവേദ്യത അന്ന് കൈക്കുഞ്ഞായിരുന്നു ആ കൈക്കുഞ്ഞുമായിട്ടാണ് ഈ രാധാ ബാലകൃഷ്ണൻ സത്യ ജയിലിൽ പോയത് ജയിലീ കുട്ടി അടിയന്തരാവസ്ഥയുടെ ഭാഗമായിട്ട് നിവേദ്യത ആ കാലഘട്ടത്തിൽ തന്നെ ജയിൽവാസം അനുഭവിച്ച കുട്ടിയാണ് അപ്പോൾ ആ സമയത്ത് അവരോടും ഒരു ശ്രീസഹജമായ കരുണ കാണിക്കുന്നതിന് പകരം ഒരു തരത്തിൽ വളരെ ദുർനടപ്പുകാരായിട്ടുള്ള സ്ത്രീകൾ സിറ്ററിൻ്റെ അവരുടെ കൂട്ടത്തിലാണ് ഇവരെ കൊണ്ടുപോയി പക്ഷേ ഇവരുടെ മനസ്സ് ഒരു ആദർശത്തിൻ്റെ പേരിലായ കാരണം ആ തരത്തിലുള്ള കാര്യങ്ങളെ മുഴുവൻ അവർ നേരിടാൻ തയ്യാറായി ആലുവേല് സീത ചേച്ചി ആലുവേല് സീതാലക്ഷ്മി അവരും അവിടെ മറ്റേ നമ്മുടെ ഒരു ഇരുവിനമ്മിൻ ഒമ്പതിരിപ്പടന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ട് പെൺകുട്ടികൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവരെല്ലാവരും തന്നെ ഒരുമിച്ച് കൂട്ടിട്ട് ഏലൂരിൽ അവർ സത്യാഗ്രഹം നടത്താൻ തയ്യാറായി ആ സത്യാഗ്രഹം നടത്തുന്ന സമയത്ത് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് പകരം പുരുഷന്മാരായിട്ടുള്ള പോലീസുകാർ തന്നെ അവർക്കെതിരായിട്ട് ചൂറൽ പ്രയോഗം നടത്താനാണ് തയ്യാറായത് ഈ അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശരി അവർ അവിടെ അടി കൊണ്ടിട്ട് കിടക്കുകയും വീഴും കാര്യങ്ങളും ചെയ്തിരുന്നു അന്ന് ശരിക്കും തൊഴിലാളികൾ ആ ഏലൂർ തൊഴിലാളി മേഖലയാണല്ലോ ഇത് കണ്ടിട്ട് തൊഴിലാളി നേതാവായിട്ടുള്ള എസ് സി എസ് മേനോൻ ചാടി രംഗത്ത് വന്നിട്ട് നിങ്ങൾ നിങ്ങളെന്താ അതിക്രമം കിട്ടുന്ന സ്ത്രീകളോടാണ് ഇത് ചെയ്യുന്നത് കോൺഗ്രസ് ആണ് ആദ്യം ആ ലേബർ യൂണിയൻ ആ സമയത്ത് അതിൽ വേറൊരു ലീഡർ സാർ ഇതിലൊന്നും ഇടപെടലേ എന്ന് പറഞ്ഞിട്ട് പിടിച്ചെന്ന് അതിന് ഷൗട്ട് ചെയ്തു എന്നിട്ട് ഇത് അറസ്റ്റ് ചെയ്തു ഇവരും ഏകദേശം അതിന് ശേഷം ജയിലിൽ തന്നെ ആയിരുന്നു ഇതേപോലെ തന്നെ വളരെ നമ്മുടെ സംഘത്തിൻ്റെ കോട്ടയം ഭാഗത്തുള്ള പ്രവർത്തനം ആരംഭിക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ അവിടെ നമ്മുടെ സംഘത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയും സ്വയംസേരയെ താമസിപ്പിക്കും പ്രചാരന്മാർ താമസിക്കാൻ പഠിച്ചൊരു ലക്ഷ്മി കുട്ടിജിയുണ്ട് അവരുടെ നേതൃത്വത്തിൽ കോട്ടയത്തും സത്യാഗ്രഹം നടത്തും അവർക്കെതിരായിട്ടുള്ള ഈ ചില അതൊരു ഗോപാലൻ നായർ എന്നൊക്കെ ഊറപ്പെട്ടല്ല അദ്ദേഹത്തിൻ്റെ മകളും അല്ലാതെ ഭാര്യയും ഇവരെല്ലാവരും സത്യാഗ്രഹത്തുണ്ടായിരുന്നു അങ്ങനെ കോട്ടയം ആലുവ തൃശൂർ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ അമ്മമാർ സത്യാഗ്രഹം നടത്തിയും അറസ്റ്റ് ഭരിക്കുകയും മർദ്ദനം സഹിക്കുകയും ഈ തരത്തിലുള്ള ശ്രമങ്ങളുണ്ടായിട്ടുണ്ട് സത്യാഗ്രഹത്തിൽ ഒരു പ്രത്യേക രീതിയിൽ എടുത്തു പറയേണ്ട സംഗതി ഒന്ന് ആ സമയത്ത് കണ്ണൂർ നടന്നൊരു കാര്യമാണ് കണ്ണൂരിൽ നമ്മുടെ ഒരു സെറ്റ് ആൾക്കാർ മറ്റേ മുനീശ്വരും കോവനും മുമ്പിൽ കൂടെ സത്യാഗ്രഹം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അന്നത്തെ പേര് പേര് കേട്ട ഒരു പുലിക്കോടൻ നാരായണൻ എന്നു പറഞ്ഞ പോലീസ് ഓഫീസർ അദ്ദേഹം ഈ ആൾക്കാരെ ഗംഭീരമായിട്ട് ചാർജ് ചെയ്തു ലാത്തി പൊട്ടി തല പൊട്ടി ഇവർ കിടക്കുന്നു ഇവരുടെ മേത്ത് ബൂട്ടിട്ട് ചവിട്ടി നൃത്തം ചെയ്യുന്ന പോലെ ആയിരുന്നു അത് അവിടെ അവരാരും ഓടിപ്പോയില്ല അതുകൊണ്ട് അവരെല്ലാവരും എടുത്തിട്ട് ഒരു ലോറിയിലിട്ടിട്ട് നേരെ അവർ കോട്ട കോട്ട മൈതാനത്ത് കൊണ്ടുപോയി അവരെ വെയിലുത്തിട്ടു ചോരുകലിക്കുന്നു ഇവർ വെള്ളം 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 എന്നൊക്കെ കുളിക്കുമ്പോൾ അടുത്ത വീട്ടുകാരൊക്കെ എന്തുകൊണ്ടും വെള്ളം കൊടുക്കാമെന്നപ്പോൾ പോലീസ് എല്ലാവരുടെയും ഞങ്ങൾ ചവിട്ടി ശരിയായിക്കുള്ളൂ ഒരൊറ്റ ആൾ വെള്ളം കൊടുക്കരുത് അവിടെ കിടന്ന് ചാകട്ടെ എന്നായിരുന്നു ഇതിൻ്റെ നിലപാട് പിന്നെ ആ സമയത്തൊരു കോൺഗ്രസ് ലീഡർ രാഘവൻ അദ്ദേഹം കോൺഗ്രസ് ലീഡറാണ് അദ്ദേഹം വന്നു നിങ്ങൾ എന്താണെന്ന് ചോദിച്ചു ഞാനിവരെ ആശുപത്രി കൊണ്ടുപോകാൻ പോകണം അല്ലെങ്കിൽ കൊലയ്ക്ക് നിങ്ങളെ സമാധാനം പറയേണ്ടി വരും എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് ഇവരെല്ലാവരും എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള ഏർപ്പാടൊക്കെ ചെയ്യുന്നത് അപ്പോൾ പുലിക്കോടും നാരായണം വിചാരിച്ചു ഇനി ആരും സത്യാഗ്രഹത്തിന് വരില്ല അടുത്ത ആഴ്ച വേറെ ബേച്ച സത്യാഗ്രഹത്തിന് പോയപ്പോൾ എതിരായിട്ട് നാട്ടിലുണ്ടായ എതിർപ്പ് കാരണം അറസ്റ്റ് ചെയ്യാനേ തയ്യാറായിട്ടില്ല ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ കണ്ണൂരിൽ ചുറ്റി നടക്കുന്ന സമയത്തും അറസ്റ്റ് ചെയ്യാൻ വരുന്നില്ല പിന്നെ അവസാനം പോലീസ് സ്റ്റേഷനും പുൽപ്പെട്ട് ഒരു അറസ്റ്റ് വരിക ചെയ്ത് ഈ തരത്തിൽ സത്യാഗ്രഹികളുടെ അത് സ്ത്രീകളാണെന്ന് ശരിയല്ലാന്ന് ശരി ഒരു ആത്മവിശ്വാസവും തൻ്റെടും ധീരതയും ഒക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളൊരു സന്ദർഭം ഈ വക കാര്യങ്ങൾ കിട്ടി ആ സമയത്ത് സംഘമാണ് ശരിക്കും ഈ അടിയന്തരാവസ്ഥക്കുള്ള എതിരെയുള്ള പോരാട്ടം നമ്മൾ നയിച്ചത് അതുകൊണ്ട് സംഘടനാപരമായിട്ട് എന്ത് അതാണ് ഞാൻ അടുത്ത് എനിക്ക് പറയാൻ പോകുന്നത് ഒരു തരത്തിൽ ഈ വക കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് നമുക്ക് സംഘടന അനവധി സ്ഥലങ്ങളിലേക്ക് ഈ അടിയന്തരാവസ്ഥ കഴിഞ്ഞാൽ ഉട്ടൻ തന്നെ ഉണ്ടല്ലോ സംഘത്തിന് വലിയൊരു സ്വീകാര്യത ഉണ്ടായി നാട്ടിൽ അതുകൊണ്ട് ധാരാളം സ്ഥലത്ത് നമ്മുടെ സംഘത്തിൻ്റെ പ്രവർത്തകർ പോവുകയും നമ്മുടെ നല്ല പോലൊരു പ്രവർത്തനം വരും വർദ്ധിച്ചു അതിൽ ഞാൻ ആ സമയത്ത് മലബാർ ഭാഗത്ത് അടിയന്തരാവസ്ഥ സത്യാഗ്രഹം കഴിഞ്ഞ ഉടനെ തന്നെ പിന്നീടുള്ള പ്രവർത്തനത്തിന് അതായത് സത്യാഗ്രഹ ബാച്ചൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞ ശേഷം ഞാനും അവസാനത്തെ ബാച്ചിൽ സത്യാഗ്രഹത്തിന് പോകാനായിട്ട് ലിസ്റ്റൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ആ സത്യാഗ്രഹത്തിൻ്റെ ഏകദേശം സത്യാഗ്രഹം ജനുവരി പതിനാലാം തീയതി കഴിഞ്ഞ ശേഷം പതിനാലാം തീയതിക്ക് മുമ്പായിട്ട് നമ്മുടെ സംഘത്തിന് ആൾക്കാർ കൂടി സമയത്താണ് ീ നമ്മുടെ സംഘത്തിൻ്റെ മെയിൻ ആൾക്കാരാണ് സത്യാഗ്രഹത്തിൻ്റെ പരിപാടി കഴിഞ്ഞാലും ഇനി ഭാവി പരിപാടികളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനുണ്ട് അതുകൊണ്ട് എന്നോട് പറഞ്ഞു ഇനി വേണ്ട നിങ്ങൾ ഉടനെ തന്നെ ഇവിടുന്ന് കണ്ണൂർ പോയിട്ട് അല്ല കോഴിക്കോട് പോയിട്ട് കോഴിക്കോട് വിഭാഗിൻ്റെ ചുമതല എടുത്താൽ മതി അപ്പോൾ സത്യാഗ്രഹം കഴിഞ്ഞ ഉടനെ തന്നെ ഈ പല സ്ഥലത്തും സത്യാഗ്രഹ സമയത്ത് വളരെ ആക്റ്റീവ് ആകുകയും ജനങ്ങളുടെ ഇടയിലൊക്കെ ചില ഇതുവിൽ കൂടിയിട്ട് വരുമല്ലോ അതുകൊണ്ട് പ്രചാരകന്മാരെയൊക്കെ പല സ്ഥലത്തും ആ സമയത്ത് ഷിഫ്റ്റ് ചെയ്തു പിന്നെ ഞാൻ കോഴിക്കോട് പോയിട്ട് പ്രവർത്തിക്കുകയായിരുന്നു ഈ സന്ദർഭത്തിൽ ക്രമേണ ഗവൺമെൻറ് സംഘത്തിൻ്റെ ഈ എലക്ഷൻ പ്രഖ്യാപിക്കുന്നു കണ്ടപ്പോൾ പിന്നെ സംഘമെടുത്തൊരു സംഗതി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ നിരോധനം പിൻവലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സംഘത്തെ നിരോധിച്ചിട്ടുണ്ടല്ലോ പ്രോമിനൻ്റായിട്ടുള്ള ആൾക്കാരെ മുഴുവൻ കണ്ടിട്ട് അവരുടെ മുഴുവൻ സിഗ്നേച്ചർ വാങ്ങിച്ച് പ്രധാനമന്ത്രിക്ക് അയയ്ക്കുക എന്നുള്ള നിനക്കൊരു പ്രേഡായിരുന്നു നമ്മൾ പ്രമുഖരായിട്ടുള്ള കാര്യകർത്താക്കന്മാരെ ഒരുമിച്ചിരുന്നു അപ്പോൾ നമ്മൾ ലിസ്റ്റ് എടുത്തു എനിക്ക് അവിടുത്തെ ആയിരിക്കും അറിയുള്ളൂ ബാക്കിയുള്ള സ്ഥലത്ത് അതുപോലെ നടന്നത് ഒരു പത്തി ഇരുന്നൂറ് പേരുടെ ലിസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഒരു എട്ടുപത്തു പേർക്ക് ഭാഗിച്ചു കൊടുത്തു ഇന്ന ആൾക്കാരെ കണ്ട് നിങ്ങൾ ഇപ്പോൾ അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ അല്ലാതെ അന്ന് വേറൊരു മുസ്ലിം നാഷണൽ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞിട്ട് എന്തായാലും അതിൻ്റെ പേര് ഇൻ്റർനാഷണൽ അല്ല ഇത് ഇന്ത്യൻ നാഷണൽ മുസ്ലിം ലീഗാണുള്ളത് ഇതിനെ വെറുതെ എനിക്ക് പേര് ഓർമ്മ വരുത് ആ ലീഗിൻ്റെ നേതാക്കന്മാരെ അടക്കമുള്ള ആൾക്കാരെ നമ്മുടെ ആൾക്കാരെ പോയി കണ്ട് വിത്തിൻ ടു ഡേയ്സ് നമുക്ക് പത്ത് മുന്നൂ ഇരുന്നൂറ്റി ചില്ല ആൾക്കാരുടെ ഒപ്പ് കിട്ടി അയച്ചു അപ്പം അതിൻ്റെ അർത്ഥം സംഘത്തിൻ്റെ ആൾക്കാർ അല്ലെങ്കിൽ പോലും ബാക്കി ധാരാളം ആൾക്കാർ നമ്മുടെ കൂടെ ഈ സംഘത്തിനോട് ആ സമയത്ത് ശത്രുത ഇല്ലാതെ പെരുമാറാൻ തിന്നി

നമ്മുടെ ശാ ഇത് കഴിഞ്ഞ് ശാഖ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഏകദേശം ഒരു നാൽപ്പത് അൻപത് സ്ഥലത്തേക്ക് നമ്മുടെ സംഗീത പ്രവർത്തനം വർദ്ധിച്ചു പാനുണ്ട പോലുള്ള മാർസിസ്റ്റ് ശക്തി കേന്ദ്രങ്ങളിലും കോളേജ് വിദ്യാർത്ഥികളായിട്ടുള്ള ആൾക്കാർ സംഘത്തിൽ വരാനും അവിടെ ശാഖ തുടങ്ങാനൊക്കെ ആരംഭിച്ചു അത് ശാഖാ വികാസ വികസനം എന്നുള്ളത് അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ട് മുമ്പ് ഒരു ഏകദേശം എഴുന്നൂറ് എണ്ണൂറ് ശാഖ ഉണ്ടായിരുന്നത് അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോഴേക്ക് നമ്മുടെ കേരളത്തിലെ എണ്ണം ആയിരത്തിൽ കൂടുതലായി ആയിരത്തി ഇരുന്നൂറ് വന്നു അപ്പോൾ ആ തരത്തിൽ പുതിയ സ്ഥലത്തേക്ക് സംഘത്തിൻ്റെ പ്രവർത്തനം വ്യാപിച്ചു എന്നുള്ളതാണ് ഒരു കാര്യം രണ്ട് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ചില ചെറുപ്പക്കാർ അവരുടെ വിദ്യാഭ്യാസം ബാക്കി ബാക്കിക്കാരും തരാറേ അങ്ങനെയുള്ള ധാരാളം ആൾക്കാർ അടിയന്തരാവസ്ഥ കഴിഞ്ഞാൽ പ്രചാരകന്മാരായിട്ട് മാറി അതുകൊണ്ട് അടിയന്തരാവസ്ഥാ കാലഘട്ടത്തിലെ പ്രൊട്ടക്ട് എന്ന് പറയുന്ന പ്രചാരകന്മാരും നമുക്ക് ആ സമയത്ത് ഉണ്ടായി എന്നുള്ളതാണ് കാര്യം ധാരാളം പുതിയ പ്രചാരം പുതിയ പ്രചാരന്മാർ അതിലിപ്പോൾ നമ്മുടെ മറ്റേ ജന്മഭൂമിക്ക് പറഞ്ഞ ശിവദാസനെ ഉള്ള സ്വയംസേ കോളേജ് വിദ്യാഭ്യാസ ശിവദാസൻ പിന്നെ ഒരു രാമചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒട്ടനവധി ആൾക്കാർ ആ സമയത്ത് അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ അണ്ടർഗ്രൗണ്ടിലൊക്കെ പ്രവർത്തി സജീവം പ്രവർത്തിച്ചു പിന്നെ അവർ സംഘത്തിൻ്റെ പ്രചാരകന്മാരായിട്ട് മാറും ഇത് രണ്ടാമത്തെ നമുക്ക് സംഘത്തിനുണ്ടാക്കുന്ന സഹായം മൂന്നാമത്തെ കാര്യം ഈ ഒരു സന്ദർഭത്തിൽ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിൽ സത്യാഗ്രഹം മറ്റേ സംഘത്തെ നിരോധിച്ച സമയത്ത് അതിനെ തുടർന്ന് ജനസംഘം മസ്ദൂർ സംഘം വിദ്യാർത്ഥി പക്ഷത്തൊക്കെ ആ ഭാഗത്ത് ആ പ്രവർത്തനം ആരംഭിച്ചിരുന്നു അണ്ടർഗ്രൗണ്ട് പ്രവർത്തനത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് ശാഖയില്ലെങ്കിൽ ശരി ഈ തരത്തിലെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടൊക്കെ പൊളിറ്റിക്കലും തൊഴിലാളി രംഗത്തൊക്കെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു ഇതേപോലെ ഈ സന്ദർഭത്തിൽ ബാലഗോകുലം ശരിക്കും നോക്കുമ്പോൾ ബാലഗോകുലത്തിൻ്റെ പ്രവർത്തനം ഒരു ഒരു കേസരുടെ എന്നൊക്കെയാണ് അവിടെ അവിടെ ചില സ്ഥലത്ത് ചില ബാലഗോലത്തിൻ്റെ ചില പരിപാടി നടക്കും പക്ഷേ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് എഴുപത്തി ഒൻപതിൽ നമ്മൾ ഒരു ബാലഗോകുലത്തിൻ്റെ ഒരു ശോഭായാത്ര കോഴിക്കോട് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു മാന്യ യാദറാവ് ജോഷി ആ സമയത്തുണ്ടായിരുന്നു അപ്പോൾ ആ ശോഭായാത്ര എല്ലാവരും കൂടി ഒരുമിച്ച് പരിശ്രമിച്ചു ബാലഗോകുലത്തിൻ്റെ ഒരു പരിപാടി അടിയന്തരാവസ്ഥ നടക്കുന്ന സമയത്ത് തന്നെ ബാലഗോകുലത്തിൻ്റെ പേരിൽ എല്ലാവർക്കും ഒരുമിച്ച് കൂടാനുള്ള ഒരു സന്ദർഭങ്ങള നിലയ്ക്ക് നമ്മൾ ശ്രീകൃഷ്ണാഷ്ടമി സമയത്ത് സാമുദ്രി സ്കൂൾ നടത്തിയിരുന്നു കെ പി കേശവനൊക്കെ അതിൽ അധ്യക്ഷനായിട്ട് വന്നു എല്ലാവരും കൂടി ഒരുമിച്ചുകൂടി പാടത്തിന് കണ്ടപ്പോൾ അടിയന്തരാവസ്ഥയിൽ ഈ തരത്തിലുള്ളൊരു അന്തരീക്ഷം കണ്ടതിൽ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി അപ്പോൾ ബാലോഗുലത്തിൻ്റെ പേരിലാണ് നമ്മൾ ആ പരിപാടി സംഘടിപ്പിച്ചത് ഇത് ഇത് കഴിഞ്ഞ ശേഷം ഈ ശോഭായാത്ര വളരെ ഗംഭീരമായിട്ട് സംഘടിപ്പിച്ചു അതുകൊണ്ടാണ് ഈ ബീന ഫിലിപ്പിൻ്റെ ഇഷ്യൂല് ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട് ബാലകുലം ആർ എസ് എസിന്റെ പോഷക സംഘടനയാണ് അതിൽ സി പി എം രംഗത്ത് വന്നിരിക്കുന്നത് ത്രെട്ട് അറിയാം അതെ ആ സമയത്ത് തന്നെ ബാലകോലത്തിൻ്റെയും ഘോഷയാത്ര നമ്മൾ ശോഭയാത്ര സംഘടിപ്പിച്ചിട്ട് അന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയത് അവിടെ ടൗൺ ഹാളാണ് ഒരായിരം യാത്ര വിജയത്തിൽ സംസാരിച്ചു ഒരു കാര്യമുണ്ട് ഈ ഒരു കാഴ്ച കാണുമ്പോൾ നമ്മുടെ ഭാരതത്തിൻ്റെ ഭാവി അപകടത്തിലല്ല എന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ ശേഷമാണ് ശ്രീകൃഷ്ണാഷ്ടമി ദിവസം മുഴുവൻ കേരളത്തിൽ ഈ ശോഭായാത്രയും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ തയ്യാറായത് അതുകൊണ്ട് അതുമാത്രമല്ല ബാലോകലം യൂണിറ്റുകൾ നടക്കണം ആ യൂണിറ്റുകൾ ആഴ്ചതോറും കൂടി നടത്തണം ഈ തരത്തിൽ ബാലോകലത്തിൻ്റെ പ്രവർത്തനം സജീവമായത് ഈ സന്ദർഭത്തിലാണ് സംഘത്തിൻ്റെ സ്വയംസേന പിന്നെ ബാലുകൊലം സംഘടനയില്ലായിരുന്നു സംഘസ്വയം സേവകര് തന്നെയാണ് ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് പിന്നീടാണ് ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് ആയത് അതുകൊണ്ട് ബാലഗോകുലം എന്നുള്ളൊരു സംഗതി മാന്യ എം എ സാറ് ഈ പ്രമുഖരായിട്ടുള്ള ആൾക്കാര് അന്നത്തെ അക്കിത്തം അതേപോലെ തന്നെ ഈ കോറാ വി എം കോറാത്തേ വിഷ്ണുനാരായൻ നമ്പൂരി തിക്കോടി അതേപോലെ തിക്കോടി ഈ തരത്തിലുള്ള ആൾക്കാർ മുഴുവൻ എം എ സാറായിട്ട് പലപ്പോഴും നേരത്തെ സാഹിത്യം എന്നുള്ള നിലയ്ക്ക് കേസിൽ ബന്ധമുണ്ടായിരുന്നു ഇവരെ മുഴുവൻ തുടർച്ചയായിട്ട് ബന്ധം വെച്ചു കഴിഞ്ഞ ശേഷമാണ് അടിയന്തരാവസ്ഥയെ തുടർന്ന് തപസിയ എന്നുള്ള ഈ സംഘടന ആരംഭിച്ചതും അത് ഈ കലാ സാംസ്കാരിക മേഖലയിൽ വളരെ പിന്നെ അതിനെ തുടർന്നുള്ള അത് എത്രമാത്രം സാംസ്കാരിക മേഖലയിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും പിന്നീട് അനുഭവമാണ് ഇതേപോലെ പരം ഈ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പായിട്ട് പരമേശ്വരജിക്ക് ശാരീരികമായിട്ടുള്ള ചില കുറച്ച് അസ്വസ്ഥത ഉണ്ടായിരുന്നു കുറച്ചൊരു ഒരു മനസ്സിനും വിഷമം കാര്യങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് അണ്ടർഗ്രൗണ്ടിൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല അതുകൊണ്ട് സത്യാഗ്രഹം നടത്തിയിട്ട് ജയിലിൽ പോകാൻ നമ്മൾ സംഘം തീരുമാനിച്ചു അതനുസരിച്ച് പാലക്കാട് കേരളത്തിൻ്റെ മറ്റെല്ലാ ഭാഗത്തും ഐ ഭയങ്കരമായിട്ടുള്ള മർദ്ദനമുറകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പാലക്കാടിൻ്റെ ഓഫീസർ അധികം വളരെ സ്ട്രിക്റ്റായിട്ട് അവർ സത്യാഗ്രഹം നടത്തി കഴിഞ്ഞാൽ കോടതിയിൽ കൊണ്ടുപോകുക കോടതി തീരുമാനിക്കട്ടെ അവർ കഴിയുകയും ചെയ്യാൻ നമുക്ക് സാധനമില്ല അതുകൊണ്ട് നമ്മുടെ സംഘടന തീരുമാനിച്ചു പരമേശ്വരൻ പാലക്കാട് നിന്ന് സത്യാഗ്രഹം നടത്തി പരമേശ്വര ഇവിടെ സത്യം എന്നാൽ അച്ഛനും ഉണ്ടായിരുന്നു ഓ അതില് അപ്പോൾ പരമേശ്വർജിയെ പിന്നെ അറസ്റ്റ് ചെയ്തിട്ട് മിസൈൽ കൊണ്ടുപോയി മറ്റവരെ ഡി ആറിലാക്കിയിട്ട് കുറയ്ക്കഴിഞ്ഞു ശേഷമുണ്ട് അപ്പോൾ പരമേശ്വരജി ഏകദേശം എനിക്ക് തോന്നുന്നു ഈ സത്യാഗ്രഹത്തിൻ്റെ മധ്യത്തിലാണ് പരമേശ്വരജി സ്നേഹിച്ചത് രാജേട്ടനൊക്കെ നേരത്തെ തന്നെ സത്യാഗ്രഹം അച്ഛിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ആൾക്കാരാണ് രാജേട്ടൻ പരമേശ്വരജി ഈ കെ ജിമാർക്ക് ഒരുമിച്ചായിരുന്നു അത് ചില ആൾക്കാർ തൃശൂർ സെൻട്രൽ ജയിലായിരുന്നു ചില ആൾക്കാർ തിരുവനന്തപുരം സെൻട്രൽ ജയിലായിരുന്നു ഈ പരമേശ്വരജിയുടെ ഡയറി കുറിപ്പ് ഞാൻ അദ്ദേഹം മരിക്കുന്നതിനും അന്നത്തെ അത് ഞാൻ കണ്ടിരുന്നു അപ്പം അന്ന് അതിനകത്ത് അദ്ദേഹം ഇത് പറയുന്നുണ്ട് ഈ അന്ന് ഒ രാജഗോപാൽ രാജേട്ടൻ്റെ ശ്യാമപ്രസാദ് എസ് എസ് എൽ സി ജയിക്കുകയാണ് എസ് എസ് എൽ സി ജയിക്കുന്നു പക്ഷേ എന്നിട്ട് അടി ആ ജയിലിൽ വന്ന് കാണുന്നതിനെക്കുറിച്ച് അപ്പോൾ ഈ വീട്ടുകാർക്കും മക്കൾക്കും വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള രാജേട്ടൻ്റെ വിഷ വിഷമം രണ്ട് അതൊക്കെ പരമേശ്വരജി അതെല്ലാം അത് പകർത്തിയിട്ടുണ്ട് ഈ ഞാനിടയ്ക്ക് സാ മൃദാനന്ദ സ്വാമി വന്നിട്ട് ഭഗവത്ഗീത പഠിപ്പിക്കുന്നതും ഒക്കെ പക്ഷെ അന്ന് തൃശ്ശൂരിൽ വിയൂർ സെൻട്രൽ ജയിലിൽ പക്ഷേ അന്നത്തെ ആ ഒരു കൂട്ടായ്മ ഒരു ഭയങ്കര അതിഭയങ്കരമായൊരു പാരസ്പര്യം ജയിലിനകത്ത് പോലും ഉണ്ടായിരുന്നുണ്ടായിരുന്നു പറഞ്ഞു അതേ ഇതിൽ ജയിലിനകത്ത് പോയിട്ട് കൊടുക്കാനായിട്ട് ഇവിടെ മൃദാനന്ദ സ്വാമിജി നമ്മുടെ തിരുവനന്തപുരത്ത് സ്വാമി തിരുവനന്തപുരം ജയിലിൽ ഈ തരത്തിൽ സന്യാസിമാരായിട്ടുള്ള ആൾക്കാർ ജയിലിൽ പോവുക തരത്തിൽ അവരുമായിട്ട് ചില ആധ്യാത്മിക ക്ലാസ്സുകൾ എടുക്കുക ഈ കാര്യങ്ങളുണ്ടായിരുന്നു നമ്മുടെ സറേഞ്ച്മെൻറ്റ് അനുസരിച്ചും ശരിക്കും ജയിലിൻ്റെ ഉള്ളിൽ രഹസ്യമായിട്ട് ഇൻഫർമേഷൻ കൊടുക്കാനുള്ള വ്യവസ്ഥ അവിടുന്ന് പുറത്തേക്ക് കിട്ടാനുള്ള വ്യവസ്ഥ ഈ വക കാര്യങ്ങൾ മുഴുവൻ പരകളിലുള്ള ആൾക്കാരുടെ കൊണ്ട് തന്നെ പരകളിൽ പോയി കാണാനുള്ള വീടുകളിൽ പോയി ഈ വ്യവസ്ഥകൾ മുഴുവൻ ഓർഗനൈസേഴ്സ് എന്ന നിലനിൽക്കെ നമുക്ക് ജയിലിലുള്ള ആൾക്കാരുടെ ശ്രദ്ധയും അവരുടെ വീടുകളിലെ ആൾക്കാരുടെ ശ്രദ്ധയും സാമാന്യം നല്ലപോലെ നടത്താൻ സാധിച്ചു ഈ വീടുകളിലിപ്പം ഗൃഹനാഥന്മാരൊക്കെ പോയ വീടുകളിലൊക്കെ പൈസയും ഫുഡും എല്ലാം അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ആവശ്യമുള്ളവർക്കുമ്പോഴും റെഗുലറായിട്ട് സാമ്പത്തികമായിട്ട് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള വ്യവസ്ഥയുണ്ടായിരുന്നു ഈ സമയത്ത് നമുക്ക് വേറൊരു സംഗതി സാമ്പത്തികമായിട്ടുള്ള നിലയ്ക്ക് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അന്നു മുതൽ നമ്മൾ അനവധി ആൾക്കാരെ കണ്ടു ഇതൊരു സമരത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും മാസം തോറും റെഗുലറായിട്ട് തന്നുകൊണ്ടിരിക്കണം അവരെ കാണാനും അത് വാങ്ങിക്കാനുള്ള വ്യവസ്ഥ അത് കൃത്യമായിട്ടുണ്ടായിരുന്നു അത് ഈ ഇതിന് തരാൻ തയ്യാറായിരുന്നു ഞാൻ ഒരു ഉദാഹരണം പറയണമെങ്കിൽ ഒരാള് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് മാസം തോറും അഞ്ഞൂറ് റുപ്യ തരാൻ തയ്യാറായി പിന്നെ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ഉടനെ ഗുരുദക്ഷിണ വന്നപ്പോൾ അഞ്ഞൂറ് റുപ്യ ഗുരുദക്ഷിണ അത് ശരിക്കും ഒരു മാസം നോക്കുമ്പോൾ അന്തിരഞ്ചറുപത് ആറായിരം റുപ്യയാളുടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് സാധാരണ ആ സമരത്തിൻ്റെ ആവേശം കൊണ്ട് തന്നു അത് കഴിഞ്ഞ് ചിലപ്പോൾ ഇത് സാധാരണ രീതിയിൽ ആയി അത് ധാരാളം ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ഇതിൽ ഈ തരത്തിലുള്ള പൈസ മുഴുവൻ നമുക്ക് ബാങ്കിൽ വയ്ക്കാൻ നിർത്തിയില്ലല്ലോ നമ്മൾ ബാങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ആർ എസ്സിൻ്റെ പേരിൽ വെക്കുക എന്നല്ല ഏതെങ്കിലും വ്യക്തിയുടെ പേരിൽ ആർ എസ്സിൻ്റെ ആണെന്ന് അറിഞ്ഞാൽ കൊണ്ടുപോകും അതുകൊണ്ട് നമ്മൾ അതാത് സ്ഥലത്തെ ഒന്നുമില്ല നമ്മുടെ ചില അമ്മമാർ അവരെ പൈസ ഏൽപ്പിക്കും നമ്മുടെ ആർക്കെങ്കിലും പൈസ കൊടുക്കാൻ നമ്മൾ ലെറ്റർ കൊടുത്തേക്കും അവർക്ക് പൈസ കൊടുത്താൽ മതി ഈ തരത്തിലുള്ളൊരു വ്യവസ്ഥൻ്റെ നമ്മുടെ വിക്ടോറിയ കോ മറ്റേ എറണാകുളത്ത് മഹാരാജാസ് കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്ന ദേവി ടീച്ചർ അവരായിരുന്നു നമ്മുടെ എറണാകുളത്തെ നിധി പ്രമുഖ് അവരുടെ കയ്യിലായിരുന്നു ഈ പൈസ അടുത്ത് എല്ലാവരും കൊണ്ട് കൊടുക്കും അല്ല നമുക്കിങ്ങനെ ഈ ശാഖന്ന് കളക്ട് ചെയ്യുന്നുണ്ടല്ലോ ഈ പണം മുഴുവൻ അവരുടെ കയ്യിൽ ഒരുമിച്ച് കൊടുക്കും എന്തെങ്കിലും ആവശ്യത്തിന് പണം വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ അംഗീകരിക്കപ്പെട്ടുള്ള ഒരു അതോറിറ്റി ഉണ്ട് അവിടെ അദ്ദേഹം ടീച്ചർക്ക് ഇയാൾ ഇത്ര പൈസ കൊടുക്കുന്ന പറയും ഒരു പൈസ കൊടുക്കാൻ തയ്യാറാവും ഈ തരത്തിലുള്ള ഒരു വ്യവസ്ഥാ പ്രമുഖൻ്റെ ചുമതല നോക്കിയിരുന്നത് അവിടെ വരെയായിരുന്നു ഒന്നും അവർ നമ്മുടെ സംഘത്തിൻ്റെ അനുഭവിയാണ് അവരുടെ വീട്ടിലെ ആൾക്കാരൊക്കെ നമ്മുടെ സംഘവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് അതുകൊണ്ട് അത് നേരത്തെ മുതൽ തന്നെ നമ്മുടെ സംഘവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാന്യ തേങ്കടിയൊക്കെ അവരുടെ വീട്ടിൽ അടിയന്തരാവസ്ഥ പോയി താമസിച്ചിട്ടുണ്ട് ആ വീട്ടിൽ ഇതേപോലെ കോഴിക്കോട് സംഘത്തിൻ്റെ ഒരു അനുഭാവിയാണ് അനുഭവിച്ച അദ്ദേഹം അത്ര അനുഭവമില്ല അദ്ദേഹത്തിൻ്റെ ബ്രദർ നമ്മുടെ സംഘം അനുഭവിയാണ് ഇതേ ഒരു പെട്രോൾ പമ്പ് നടത്തുന്ന ആളാണ് അദ്ദേഹത്തെ നമ്മുടെ അന്ന് ഹരിയേട്ടൻ പോയി കണ്ടു അദ്ദേഹത്തെ ഒരു സംശയം നമ്മൾ കുറച്ച് ഉണ്ട് അത് കയ്യിൽ വെച്ചിട്ട് നമ്മുടെ ഈ ബാങ്കിലിടാമെന്ന് വൃത്തിയില്ല അങ്ങ് സഹായിക്കണം ശരി അധികം വാങ്ങിച്ചു റെഗുലറായിട്ടധികം പൈസ തന്നോണ്ടിരുന്നു അടിയന്തരാവസ്ഥ കഴിഞ്ഞു അടിയന്തരാവസ്ഥ കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിൻ്റെ കയ്യിൽ എത്ര പൈസ ഉണ്ടെന്ന് നമുക്കറിയാം അതുകൊണ്ട് നമ്മൾ കണക്ക് വാങ്ങിക്കാൻ പോയി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കടുത്ത പൈ പൈസയുടെ പലിശ അടക്കമുള്ളത് കണക്ക് കൂട്ടിട്ട് തരാൻ തയ്യാറാണ് അതുകൂടെ തന്നോ അപ്പോൾ ഒരു ഹരിടം പറഞ്ഞു നമുക്ക് ഇത്രയല്ല പൈസ തരാണല്ലോ പലിശ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ പൈസ സംഘത്തിൻ്റെ പൈസ വേറെ വെക്കും ഞാൻ എൻ്റെ ബിസിനസ്സിലിട്ടു ഞാനെടുത്ത് ചിലവയ്ക്കുന്നുണ്ടായിരുന്നു ഞാൻ ബാങ്കിൽ നിന്ന് പൈസ എടുത്ത പലിശ കൊടുക്കണമല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് തരാം നിങ്ങൾ ഉപയോഗിച്ചു അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് പലിശ സ്വീകരിക്കാൻ നിവൃത്തിയില്ല ഉണ്ട് വർഷത്തെ നമ്മൾ ഗുരുദക്ഷിണ നടക്കുമ്പോൾ അങ്ങ് ആ പൈസ ഗുരുദക്ഷി ചെയ്താൽ മതി പിന്നെ അതിന് ശേഷം ആദ്യം റെഗുലായിട്ട് ഗുരുദർശന് വരാൻ തുടങ്ങി അതെ അതോ ഈ രീതിയിൽ ഒട്ടനവധി അനുഭവങ്ങൾ പുതിയ പുതിയ കാര്യകർത്താക്കൾ കിട്ടുന്നു പുതിയ അനുഭാവികൾ വരുന്നു നമ്മുടെ കൂടുതൽ അമ്മമാർ നമ്മുടെ കൂടുതൽ സഹകരിക്കാൻ തയ്യാറായിട്ട് വരുന്നു ഈ തരത്തിൽ നമ്മുടെ ബന്ധവും നമ്മുടെ സഹായികളുടെയും എണ്ണം വളരെ കൂടി ഇതോടൊപ്പം നമുക്ക് മനസ്സിലാക്കുന്നു പരമേശ്വരജിയെ കുറിച്ച് ഞാൻ പറഞ്ഞു വന്നിരുന്നു അതെ പരമേശ്വർജി അടിയന്തരാവസ്ഥ കഴിഞ്ഞ ശേഷം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് അടുത്ത അധ്യായത്തിൽ നമുക്ക് അതിലേക്ക് സംസാരിക്കാം അടിയന്തരാവസ്ഥയിൽ കേരളത്തിലെ അമ്മമാർ നടത്തിയ ധീരോദാത്തമായ പോരാട്ടം തൃശ്ശൂരിലെ ശ്രീമതി രാധാ ബാലകൃഷ്ണൻ കൈക്കുഞ്ഞിനോടൊപ്പം ജയിലിൽ പോയ അവസ്ഥ എറണാകുളം മഹാരാജാസിലെ പ്രൊഫസർ സുമംഗലാദേവി ആർ എസ് എസിൻ്റെ ഫണ്ട് അല്ലെങ്കിൽ നിധി കാര്യകർത്താവായിട്ട് പ്രവർത്തിച്ചത് ഇതേക്കുറിച്ചൊക്കെയാണ് ഇക്കുറി സേതുവേട്ടൻ വിവരിച്ചത് അടുത്ത തവണ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം